ഹായ് നമസ്കാരം ഇന്ന് നമ്മളൊരു കന്നഡ സിനിമയെക്കുറിച്ചാണ് മൺസൂമീഡയിൽ സംസാരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോയിൽ ഡയറക്ട് ഒ ടി ടി റിലീസായി എത്തിയ വൺ കട്ട് ടു കട്ട് വംശീധർ ബോഗരാജു സംവിധാനം ചെയ്തത്തിൽ ധനീഷ് സെയ്ദ് പ്രകാശ് ബലവാടി സമ്പദ് മൈത്രയ സംയുക്ത തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങളെത്തിയിരിക്കുന്നത് തമാശയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ചിത്രം അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് സിനിമയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് പ്രധാന കഥാ മാത്രമായ ഗോപിയെ നമ്മൾ പരിചയപ്പെടുന്നു ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് പ്രൊഫസറാണ് ജോലി കിട്ടി ഗവൺമെൻറ് സ്കൂളിൽ ജോയിൻ ചെയ്യുന്ന ദിവസം ആ ദിവസത്തെ കേന്ദ്രീകരിച്ചാണ് സിനിമ തുടങ്ങുന്നത് ക്ലാസ്സൊക്കെ എടുക്കുന്നതിന് മുന്നേ തന്നെ ഈ ഗോപി എന്ന കഥാപാത്രത്തെ ഈ വരുന്നതും ഒക്കെ ആയിട്ടുള്ള സമയത്ത് കൃത്യമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ കുറച്ച് സമയം കൊണ്ട് തന്നെ വർത്തമാനത്തിലടക്കമുള്ള കുറെ പ്രത്യേകതകളുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി ഉണ്ടാവും ആ ദിവസത്തെ തന്നെയാണ് ഈ ജോയിൻ ചെയ്യുന്ന ദിവസത്തെ തന്നെയാണ് സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ആ ദിവസത്തെ കഥ തന്നെയാണ് ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികളടക്കം നാല് പേര് മുഖംമൂടിയൊക്കെ ധരിച്ചു വരുന്നു അവരാരാണെന്ന് നമുക്ക് നേരത്തെ അറിയാം അവരുടെ പശ്ചാത്തലവും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്തിനായിരുന്നു ഇങ്ങനെ വന്നതെന്നൊക്കെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് തുടക്കത്തിൽ നമുക്ക് ഈ രണ്ട് കാര്യങ്ങളും പാരലായിട്ട് പോവുകയും പിന്നീട് ഈ ബന്ദികളാക്കാൻ വേണ്ടി ഇവർ സ്കൂളിലേക്ക് വരികയും മുഖം മൂടി വരിച്ചു വരികയും ഇവരുടെ ക്ലാസ്സിൽ തന്നെ ഗോപിയുടെ ക്ലാസ്സിൽ തന്നെ വരികയും പിന്നീട് നടക്കുന്ന കാര്യങ്ങളെയാണ് സിനിമ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു ത്രില്ലർ പശ്ചാത്തലമൊന്നുമല്ല ഒരു തമാശയ്ക്ക് തന്നെ പൂർണ്ണമായിട്ട് പ്രാധാന്യം കൊടുത്തിട്ടാണ് സിനിമ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ അടുത്താണ് ചിത്രത്തിന്റെ ദൈർഘ്യം എന്നുള്ളത് സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ പ്രേരിപ്പിക്കുന്നതിൽ പ്രധാന ഘടകം എന്നത് ഗോപി എന്ന കഥാപാത്രമായുള്ള ധനീഷ് സെയ്ദിൻ്റെ പ്രകടനം തന്നെയാണ് ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ടായിരുന്നു ആ കഥാപാത്രത്തെ പെട്ടെന്ന് തന്നെ മികച്ച രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട പോസിറ്റീവായിട്ട് തോന്നിയതും ബിഹേവിങ് ഡയലോഗ് ഡെലിവറി ഒക്കെ നോക്കിയാൽ തീർച്ചയായും പരാമർശിക്കേണ്ടുന്ന ഒരു പ്രകടനം തന്നെയാണ് ഒട്ടും ഓവർ എന്ന ഫീൽ നൽകാതെ കൺട്രോൾഡായി തന്നെ ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുമുണ്ട് നമ്മൾ സിനിമ കാണുമ്പോൾ നമുക്കത് എന്തായാലും മനസ്സിലാവും ഇതൊന്ന് പാളി പോകാൻ സാധ്യതയുള്ളതാണല്ലോ ഒന്ന് പക്ഷേ ഒട്ടും പാളിപ്പോവാതെ അവതരിപ്പിച്ചു എന്നാണ് എനിക്ക് കണ്ടപ്പോൾ അനുഭവപ്പെട്ടത് തീർച്ചയായും കൈയ്യടിക്കാനുള്ള ഒരു പ്രകടനം തന്നെയാണ് മറ്റൊരു പ്രധാന വേഷത്ത് പ്രകാശ് ബലവാടിയുടെ പ്രകടനവും ഒരു ഓക്കെ ഫീല് തന്നെയായിരുന്നു മറ്റു പ്രകടനങ്ങളൊന്നും അത്ര മികച്ചത് അല്ലെങ്കിൽ ഗംഭീരം എന്ന അനുഭവമൊന്നും ഉണ്ടായില്ല ഒരു സ്പേസിൽ തന്നെയാണ് കഥ പറയുന്നതെങ്കിലും സിനിമാറ്റോഗ്രാഫി നല്ലതായി വന്നിട്ടുണ്ട് നമുക്ക് ഒരേ സ്പേസിലാണ് ഒരു റിപ്പീറ്റേഷൻ അങ്ങനത്തെ ഒരു ഫീലൊന്നും ഉണ്ടായിട്ടില്ല പശ്ചാത്തല സംഗീതവും ഒരു ഓക്കെ ഫീല് തന്നെയായിരുന്നു സിനിമയിലൂടെ നീളം സിനിമ നേരിടുന്ന പ്രധാന പ്രശ്നം എന്നത് അതിൻ്റെ തിരക്ക് തന്നെയാണ് കോമഡിക്ക് പ്രാധാന്യം നൽകി കഥ പറയുമ്പോഴും മിക്ക സ്ഥലത്തും കോമഡി മികച്ച രീതിയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നില്ല പല സ്ഥലങ്ങളും വർക്കൗട്ട് ആവാതെ പോകുന്നുണ്ടെന്നുള്ളതാണ് സത്യം ലോജിക്കൽ സംഭവങ്ങളെ പൂർണ്ണമായി മാറ്റി നിർത്തേണ്ടിയും വരുന്നുണ്ട് ഒരു സറ്റയർ സ്വഭാവം സിനിമയിൽ കൊണ്ടുവരുമ്പോഴും അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ എഫക്റ്റീവായി വരുന്നതുമില്ല ഇത്രയും ചെറിയ സമയത്തിലും പ്രധാന കഥാപാത്രത്തിൻ്റെ പ്രകടനത്തിനപ്പുറം പിടിച്ചിരുത്തുന്ന കാര്യങ്ങൾ കാര്യമായി ഇല്ല എന്നതും സിനിമ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് പലതും പാതി വെന്ത അവസ്ഥയിലായിരുന്നു മൊത്തത്തിലൊരു ആവറേജ് അല്ലെങ്കിൽ അതിൽ താഴെ നിൽക്കുന്ന സിനിമയായിട്ട് തോന്നിയുള്ളൂ വൺ കട്ട് ടു കട്ട് നമുക്കറിയാവുന്ന പശ്ചാത്തലത്തിൽ തന്നെയാണ് കഥ പറയുന്നത് പക്ഷേ അതിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച തമാശകൾക്കോ പറയാൻ ശ്രമിച്ച കാര്യങ്ങൾക്കോ മികവോടെ എത്തിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ് പ്രധാന വിഷയവും സിനിമ കണ്ടവരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കമൻറ് ബോക്സിൽ പങ്കുവെക്കുന്നു അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ ബൈ